നാട് മുടിക്കുന്ന പദ്ധതികളെക്കുറിച്ച് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ അന്വേഷണം തുടരുന്നു. കോടികൾ മുടക്കിയിട്ടും ഇടമലയാർ ജലസേചന പദ്ധതി തുടങ്ങിയയിടത്ത് തന്നെ. നാല് ജില്ലകളിലേക്ക് വെള്ളമെത്തിക്കാൻ 3 പതിറ്റാണ്ട് മുൻപ് തുടങ്ങിയ പദ്ധതി കൊണ്ട് സർക്കാരിന് കുറേ കോടികൾ നഷ്ടമായതല്ലാതെ മറ്റൊരു ഗുണവും ഉണ്ടായിട്ടില്ല. എറണാകുളം, ഇടുക്കി, കോട്ടയം, തൃശൂർ ജില്ലകളിലെ ജലസേചനത്തിനായി 30 കൊല്ലം മുമ്പ് വിഭാവനം ചെയ്തതാണ് ഇടമലയാർ ജലസേചന പദ്ധതി. ഇടമലയാറിലെ ജലവൈദ്യുത പദ്ധതിയിൽ നിന്നും പുറത്തേക്ക് വിടുന്ന വെള്ളം ഭൂതത്താൻകെട്ടിൽ സംഭരിച്ച് കനാൽ വഴി മലയാറ്റൂരിൽ എത്തിക്കാനും അവിടെ നിന്ന് ലോ ലെവൽ കനാൽ മാഞ്ഞാലി വരെയും ലിങ്ക് കനാൽ ചാലക്കുടി ഇടതുകര കനാലിലും എത്തിക്കാനായിരുന്നു മാസ്റ്റർ പ്ലാൻ. 14,394 ഹെക്ടർ കൃഷിഭൂമിയിൽ ജലസേചന സൗകര്യം എത്തിക്കുന്ന പദ്ധതിയെ ഏറെ പ്രതീക്ഷയോടെ ജനം കാത്തിരുന്നു. കാലങ്ങളായി ഇഴഞ്ഞു നീങ്ങുന്ന ഇടമലയാർ പദ്ധതിക്കായി ഇതുവരെ 400 കോടി രൂപയോളം ചെലവഴിച്ചു കഴിഞ്ഞു. ഇനിയും ഇതിലുമേറെ തുക ചെലവഴിച്ചാൽ മാത്രമേ പദ്ധതി പൂർത്തിയാകൂ. 1992 പദ്ധതിക്ക് കണക്കാക്കിയത് 107 കോടി രൂപ. പക്ഷേ 3 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും ഭൂതത്താൻകെട്ടിൽ നിന്നും മലയാറ്റൂരിലേക്കുള്ള ഈ പ്രധാന കനാലിന്റെ പണി പോലും പൂർത്തിയായിട്ടില്ല. ഒരു കാരണവശാലും ആവശ്യമില്ലാതിരുന്ന ഒരു പദ്ധതി, ആ പദ്ധതി ഇങ്ങനെ ആസൂത്രണം ചെയ്ത് ഒരുപിടി രാഷ്ട്രീയ നേതാക്കൾക്കും ഭരണാധികാരികൾക്കും നാടിനെ കൊള്ളയടിക്കുന്നതിനുള്ള അവസരമുണ്ടാക്കുന്നതിനുള്ള ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുകയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. കേന്ദ്രത്തിന്റെ കണക്കനുസരിച്ച് ഇനിയും 740 കോടി രൂപയുണ്ടെങ്കിലേ പദ്ധതി പൂർത്തിയാകൂ. 30 വർഷം കൃഷിഭൂമിയായിരുന്ന പല സ്ഥലങ്ങളിലും ഇപ്പോൾ വൻ കെട്ടിടങ്ങൾ ഉയർന്നിരിക്കുന്നു. ചുരുക്കത്തിൽ, പദ്ധതി പൂർത്തിയായാൽ ഇനി ആർക്കെന്ത് ഗുണമെന്ന് ചോദിക്കേണ്ടി വരുന്ന അവസ്ഥ. ഒരു മണി നെല്ല് പോലും കൂടുതലായി വിളയിക്കാനുള്ള സാഹചര്യം ഇല്ലാതായിരിക്കുന്നു. ഈ കനാലിലൂടെ ഒഴുകുന്ന വെള്ളം ഉപയോഗിച്ച് ജലസേചനം നടത്തി കൃഷി നടത്തും എന്ന് പറഞ്ഞിരുന്ന സ്ഥലങ്ങൾ ഇന്ന് നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളമായി മാറിയിരിക്കുന്നു. അങ്കമാലി മുനിസിപ്പൽ ടൗണായി മാറിയിരിക്കുന്നു. ഈ പ്രദേശത്തേക്കൊന്നും ഇനി കൃഷിക്ക് വേണ്ടി ഈ ജലം എത്തിക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. ഒരു ഗുണവും നാടിനും നാട്ടാർക്കും ഉണ്ടാക്കാത്ത ഒരു പദ്ധതി പക്ഷേ ചരിത്രത്തിൽ ഇടം നേടി, അഴിമതിയുടെ പേരിൽ. എന്നിട്ടും പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനം ഇപ്പോഴും തുടരുന്നുണ്ട്, ആർക്കോ വേണ്ടി. സുഭാഷിനൊപ്പം പ്രിയ ഇളവളിമഠം, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. വെള്ളാനകളുടെ നാട് എന്ന ഏഷ്യാനെറ്റ് ന്യൂസിന്റെ അന്വേഷണ പരമ്പര തുടരും. നാട് മുടിക്കുന്ന പദ്ധതികളെക്കുറിച്ച് പ്രേക്ഷകർക്കും വിവരങ്ങൾ അറിയിക്കാം. വിലാസം വെള്ളാനകളുടെ നാട്, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം 1. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. www.asianetnews.tv/white elephant.